November 14 വിശുദ്ധ ലോറൻസ് മെത്രാൻ. അയർലൻഡിലെ കിൽദാരയിൽ ഏതാണ്ട് 1128 വിശുദ്ധ ലോറൻസ് ഓട്ടൂളെ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈമുറയിലെ മുഖ്യ നേതാവായിരുന്നു. അമ്മയാകട്ടെ ഓ ബിർനെ വംശത്തിൽപ്പെട്ടവളും 10 വയസ്സിൽ ലെയിൻസ്റ്ററിലെ രാജാവായ മാക് മുറെഹാദിന് ഒരു ആൾജാമ്യമായി അദ്ദേഹത്തെ നൽകുകയും വളരെ മനുഷ്യത്വരഹിതമായി രാജാവ് അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തു. അതിനാൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായുള്ള ഉടമ്പടി പ്രകാരം വിശുദ്ധനെ ഗ്ലെൻഡാലയിലെ മെത്രാൻ്റെ അടുത്തേക്ക് അയച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം നന്മയുടെ മാതൃകയുമായി ജീവിക്കാൻ തീരുമാനിച്ചത്. 25 വയസ്സിൽ മെത്രാൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തെ അവിടുത്തെ മെത്രാനായി വാഴിച്ചു. ആശ്രമ അധിപൻ എന്ന നിലയിൽ വളരെ വിവേകപൂർവം അദ്ദേഹം കാര്യങ്ങൾ നടത്തി. പൂർവ യൗസേപ്പിനെ പോലെ അന്നുണ്ടായ ക്ഷാമത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷവും സന്യാസ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചത്. ദീർഘസമയം ദേവാലയത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ ദീനാനുകമ്പ ഏറെ പ്രസിദ്ധമായിരുന്നു. 30 ദരിദ്രരെ ദിനം പ്രതി സ്വന്തം മേശയിലിരുത്തി അദ്ദേഹം ഭക്ഷണം ഊട്ടിയിരുന്നു. 1171 വിശുദ്ധ ലോറൻസ് തൻ്റെ രൂപതാ സംബന്ധമായ കാര്യങ്ങൾക്കായി ഇംഗ്ലണ്ടിലെ ഹെൻറി 2 സന്ദർശിച്ചു. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി അൾത്താരയിലേക്ക് വരുന്ന വഴി ഒരു സമനില തെറ്റിയ മനുഷ്യൻ വിശുദ്ധനെ വളരെ ക്രൂരമായി ആക്രമിച്ചു. അവിടെ സന്നിഹിതരായവർ മരിക്കത്തക്കവണ്ണം വിശുദ്ധന് മുറിവേറ്റു എന്ന് കരുതിയെങ്കിലും വിശുദ്ധൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടുകയും ഈ വെള്ളം വാഴ്ത്തി തൻ്റെ മുറിവിൽ പുരട്ടുകയും ചെയ്തു. അത്ഭുതകരമായ രീതിയിൽ രക്തസ്രാവം നിലയ്ക്കുകയും ഈ മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന തുടരുകയും ചെയ്തു. കുറ്റവാളിയെ ഇംഗ്ലീഷ് രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും വിശുദ്ധൻ ഇടപെട്ട് അവന് മാപ്പ് നൽകി. അയർലൻഡിലെ രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി 2 തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ ഒത്തുതീർപ്പാവുകയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമാധാനം നിലനിന്ന് പോരുകയും ചെയ്തു. 1180 നോർമണ്ടിയിലെ യു എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധൻ മരണപ്പെടുകയും 1225 ഹൊണോറിയസ് 3 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ ലോറൻസ് മെത്രാൻ്റെ തിരുനാൾ ആശംസകൾ.